ഭക്തർ കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി അവശേഷിക്കുന്നത് രണ്ട് ദിവസങ്ങൾ. കോവിഡിന് ശേഷം നടക്കുന്ന പൊങ്കാലയിൽ പതിവിൽ നിന്നും 40%-ൽ അധികം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 300 ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെന്നും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായും ഫയർഫോഴ്സ് മേധാവി വി സന്ധ്യ പറഞ്ഞു. ഈ കൺട്രോൾ റൂമിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടുന്ന സിവിൽ ഡിഫൻസ് സേനയും ഹോംഗാർഡുകളും നിരന്തരം തയ്യാറായി നിൽക്കുന്നുണ്ട്. വേണ്ടി വരുന്ന വർഷം ഹാം റേഡിയോ ഓപ്പറേറ്റർമാരെ കൂടി ഉപയോഗിക്കുവാനുള്ള സിവിൽ ഡിഫൻസ് സേനയിൽപ്പെട്ട ഹാം റേഡിയോ ഓപ്പറേറ്റർമാരെ കൂടി ഉപയോഗിക്കുവാനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. RFO തിരുവനന്തപുരം റീജിയണൽ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ 2 DFOമാരും കൂടാതെ 22 സ്റ്റേഷൻ ഓഫീസർമാരും ഉൾപ്പെടെ 300 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ ഒരു സംഘത്തിനെയാണ് ഇത്തവണ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഭക്തർ കൂടുതൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് മേയർ ആര്യ രാജേന്ദ്രനും കൂട്ടിച്ചേർത്തു. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ. സർക്കാരിന്റെ കണക്കിലും അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ, പ്രത്യേകിച്ച് 2 വർഷം പൊങ്കാല നല്ല നിലയിൽ നടന്നിരുന്നില്ല, പഴയതുപോലെ നടക്കാത്തത് കൊണ്ട് തന്നെ നല്ല നിലയിലുള്ള പങ്കാളിത്തം, കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ നല്ല നിലയിലുള്ള പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് പൊതുവെ നടത്തിയിട്ടുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരുമിച്ച് നിർത്തി നമ്മൾ ഈ പൊങ്കാലയെ നല്ല രീതിയിൽ നടത്തണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്തജനങ്ങളും സർക്കാരും നഗരസഭയും നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം കൂടി ഈ സമയത്തുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ആംബുലൻസ് സംവിധാനങ്ങളും പ്രത്യേക മെഡിക്കൽ ടീമും പ്രവർത്തന സജ്ജമായിരിക്കുമെന്ന് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി. റിപ്പോർട്ടർ തിരുവനന്തപുരം.